സ്വാഗതം. നിങ്ങൾക്കറിയാലോ ഞാനും ബീനിയിപ്പോൾ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് രണ്ട് വാക്ക് ബീന പറയും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായി ഞങ്ങളുടെ എന്താണ് വ്ളോഗ്സിലും ഞങ്ങൾ പുതിയ ഒരു എപ്പിസോഡും ഷൂട്ട് ചെയ്തിട്ടില്ല, ഇട്ടിട്ടുമില്ല, കുറച്ച് ഗ്യാപ്പായി. അപ്പം എല്ലാവർക്കും അറിയാം കാരണം, കാരണം എൻ്റെ ലൈഫിൽ അറിയാം, മനുവിന് ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് യൂട്യൂബ് വഴി എല്ലാവരും കണ്ടിട്ടുണ്ട്, മനുസുഷൻ വഴി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ അല്ല. അപ്പോൾ കുറച്ച് മാനസികമായ കുറച്ച് ടെൻഷൻസിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്തായാലും ദൈവാനുഗ്രഹം, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഒരു 90% മനു ഓക്കെയാണ്. ഇപ്പോൾ ഇന്നലെ പുതിയൊരു വീഡിയോ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. പിന്നെ പറയൂ എൻ്റെ അടുത്ത്, ബീനെ നമുക്ക് വീഡിയോ ഇടണ്ടെന്ന് ചോദിക്കുമ്പോൾ ബീൻ എൻ്റെ അടുത്ത് പറയും, ടെസ്നി നീ ഇടടി, എനിക്ക് ടെൻഷനായിട്ട് വയ്യ, എനിക്ക്. അപ്പൊ ഞാനൊരു ചെറിയൊരു നമ്മുടെ ഒരു കുണ്ടോട്ടി കല്യാണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കസിന്റെ കല്യാണ വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് ക്രിസ്മസ് ആണ് അല്ലേ? അപ്പൊ ക്രിസ്മസ് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് എല്ലാരും ആഘോഷിക്കുന്നത്. വലിയ ആഘോഷമില്ലെങ്കിലും നമ്മളെല്ലാം പ്രോട്ടോകോൾ എല്ലാം അനുസരിച്ചിട്ട് തന്നെ, ഒരു അപകടവും കാര്യങ്ങളൊന്നും വരാതെ, ഇനി ഒരു കോവിഡ് വരാതിരിക്കാതെ, പുതിയ ഒമിക്രോൺ നമ്മളെ ഒന്നും ബാധിക്കാതെ, എല്ലാവരും സൂക്ഷിച്ച് ഒരു ചെറിയ അല്ലേ ഒരു ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ ന്യൂഇയറും ആണ് വരുന്നത്, ഒരുപാട് നല്ല ക്രിസ്മസും നല്ല ന്യൂഇയറും. ശരിക്കും പറഞ്ഞാൽ 2 വർഷമായിട്ട് ആളുകൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, ഒരു ആഘോഷങ്ങളും ഇല്ല. അപ്പൊ അതിനൊക്കെ ശേഷം നമ്മളിപ്പോ ഇപ്പോ ഒന്ന് ഒരു സമാധാനത്തോടുകൂടി ചെറിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. അപ്പൊ ഞങ്ങളും ഞാൻ മനുവിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞങ്ങളും കുറച്ച് സന്തോഷം, കുറച്ച് മനസ്സിൽ നല്ല സന്തോഷത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഞങ്ങള് വിഷ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ടെസ്റ്റ് ബ്ലോഗ്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകള്. പിന്നെ വേറൊന്നും പറയാനില്ല. ഇനിയിപ്പോ ഞങ്ങൾ 2-3 വീഡിയോസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഉടനെ തന്നെ ഞങ്ങള് ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതെ, ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു, ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അല്ലേ മെസ്സേജ് ചെയ്ത് അറിയിക്കണം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 കുറച്ച് ഗ്യാപ്പ് വന്നപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് തെസ്വീൻസിന്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഇതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനും ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. പുതിയ വർഷങ്ങള് എല്ലാവർക്കും നല്ലൊരു വർഷം. അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് പോയപ്പോ ലാലേട്ടനടക്കം ചോദിച്ചു, എങ്ങനെയുണ്ട് മക്കളെ? ഞങ്ങളെ വിളിച്ചത് യൂട്യൂബ് ചാനൽസ് ഞങ്ങളോട് ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പരിഗണന തരുന്നുണ്ട്. ഒത്തിരി പേര് പറയും കാണുമ്പോൾ, നമ്മുടെ പ്രേക്ഷകരുടെയും നല്ല ഒരു നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇനിയും അങ്ങോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു കൊല്ലം 2022 ഒരു ഗംഭീര വർഷമാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം.